വിവോയുടെ വിവോ വൈ സീറോ ത്രീ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന വിവോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ വൈ സീറോ ത്രീ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ വൈ സീറോ ത്രീയിൽ ആറേ പോയിന്റ് അഞ്ച് ആറ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് എച്ച് ഡി റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഈ ഫോന്റെ വില ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് വെഞ്ചില് എച്ച് ഡി റെസൊല്യൂഷൻ എന്നുള്ളതൊക്കെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഐ പി എസ് എൽ സി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനെല്ലാം നോച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല പിന്നെ തൊണ്ണൂറ് എഡ്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരത്തിലുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതിൽ തൊണ്ണൂറ് എഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി എമ്പത്തി അഞ്ച് ഗ്രാം ആണ് തിക്നസ് വരുന്നത് എട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് എം എം ആണ് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫോൺ സ്പേസ് ബ്ലാക്ക് അതുപോലെ തന്നെ ജെം ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോസസറിന്റെ ആരും പറയണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹിലോ ജി എയ്റ്റി ഫോ എന്നുള്ള പ്രോസസർ ആണ് ഈ ഫോണിൽ വരുന്നത് ഏഴായിരം രൂപ പ്രൈസെന്ന് വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് അപ്പൊ നല്ലൊരു പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫൈവ് ജി സപ്പോർട്ടൊന്നും ഇല്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഫണ്ട് ബേസ് വരുന്നിൽ നാല് ജി ബി റാമും അറുപത്തി നാല് ജി ബി ബി വരുന്നത് നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണോ വരുന്ന ഒരു വേർഷനും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാമും ഇ എം സി ഫൈവ് പോയിൻറ്റ് വൺ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫണ്ട് വരുന്നുണ്ട് ഒരു ഡി ബിടെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും പിന്നെ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റർണൽ മെമ്മറിന്ന് കുറച്ച് മുമ്പിൽ എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നാല് ജി ബി റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും ത്രീ പോയിന്റ് ഫൈവ് ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസൈറ്റ് ഉള്ള ഫൺ ടോയ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ ഫോണിന്റെ പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു പേർസിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത് പിന്നെ ഒരു ക്യുവി ജി ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് അഞ്ച് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ടു പേർ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത് ബാറ്ററിയുടെ ആയിരത്തിൽ അയ്യായിരം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ് പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് അത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും അതുപോലെ തന്നെ തരക്കാരില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം വില കുറച്ചും കൂടി കൂടിയേക്കാം ചിലപ്പം ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിന്റെ വില എത്തിയേക്കാം കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും വിവോ അവിടെ വിവോ വൈ സീറോ ത്രീ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യൻ പ്രൈസിംഗ് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക